നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേലിൽ നിർണായകമായ ഒരു കണ്ടെത്തലുണ്ടായിരിക്കുകയാണ്. പുരാവസ്തു ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണം, ഇതിൽ 12,000 വർഷം പഴക്കമുള്ള സുഷിരങ്ങളുള്ള കല്ലുകൾ കണ്ടെത്തി. ഈ കല്ലുകൾ കണ്ടെത്തിയതിന് പിന്നാലെ ഗവേഷകർ എത്തിയിരിക്കുന്ന നിഗമനം, പുരാതന മനുഷ്യൻ കണ്ടെത്തിയ ചക്രങ്ങൾ പോലുള്ള ഉപകരണങ്ങളുടെ ആദ്യ മാതൃകയാകാം ഇത് എന്നാണ്. ഇസ്രായേലിലെ ജോർദാൻ താഴ്വരയിലെ നഹൽ ഐൻ ഗേവ് സെക്കൻഡിൽ നടത്തിയ ഖനനത്തിലാണ് ചക്രത്തിന്റെ ആകൃതിയിലുള്ള ഈ കല്ലുകൾ കണ്ടെത്തിയത്. കണ്ടെത്തിയ കല്ലുകളിൽ 48 എണ്ണത്തിന് പൂർണ്ണമായ സുഷിരങ്ങളുണ്ട്. അതിൽ 49 എണ്ണത്തിൽ പൂർണ്ണമായ സുഷിരമുണ്ട്. 36 എണ്ണത്തിന് ഭാഗിക ദ്വാരങ്ങളുള്ള തകർന്ന കല്ലുകളും 29 എണ്ണം ഒന്നോ രണ്ടോ ഡ്രിൽ മാർക്കുകളുള്ള പൂർത്തിയാകാത്ത കല്ലുകളുമായിരുന്നു. കല്ലുകളുടെ ആകൃതിയും ഇവയിൽ നിർമ്മിച്ച ദ്വാരങ്ങളുടെ ആകൃതിയും വലിപ്പവും കാണിക്കുന്നത് അവ മനുഷ്യൻ ബോധപൂർവ്വം നിർമ്മിച്ച കുഴികളാണ് എന്നാണ്. ഹൈ റെസല്യൂഷൻ 3D മോഡലുകൾ ഉപയോഗിച്ചാണ് ഗവേഷകർ കല്ലുകളെക്കുറിച്ചുള്ള വിശദമായ പഠനത്തിലേക്ക് കടന്നത്. ചക്രത്തിന് സമാനമായ ഈ കല്ലുകൾ ഇസ്രായേൽ, പാലസ്തീൻ, ജോർദാൻ എന്നിവിടങ്ങളിലെ പുരാതന സംസ്കാരമായ നട്ടുഫിയന്മാരുടേതാണ് എന്നാണ് നിഗമനം. അതേസമയം മറ്റൊരു നിർണായകമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതും ഇത്തരത്തിലൊരു കണ്ടെത്തൽ തന്നെയാണ്. അതായത്, ഇസ്രായേലി ജയിലിന്റെ തറയിൽ നിന്ന് ഒരു ലിഖിതം കണ്ടെത്തിയിരുന്നു. യേശു ദൈവമാണ് എന്ന് എഴുതിയ ആദ്യകാലത്തെ ഒരു ലിഖിതമായിരുന്നു കണ്ടെത്തിയത്. വാഷിങ്ടൺ DCയിലെ മ്യൂസിയം ഓഫ് ബൈബിൾ CEO കാർലോസ് കാമ്പോ ഇതിനെ വിശേഷിപ്പിച്ചത്. 1800 വർഷം പഴക്കമുള്ള മെഹിഡോ മൊസായിക് എന്നറിയപ്പെടുന്ന ഈ ലിഖിതം ചാവുകടൽ ചുരുളുകൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ കണ്ടെത്തൽ എന്നാണ്. ഈ മൊസൈക്ക് ലിഖിതം ഇന്ന് US ബൈബിൾ മ്യൂസിയത്തിന്റെ സംരക്ഷണയിലാണ്. ഈ അപൂർവ കണ്ടെത്തൽ നടത്തിയത് മെഗിത്തോ ജയിലിലെ ഒരു തടവുകാരനാണ്. തറയിൽ പതിച്ചിരുന്ന മൊസൈക്കിൽ ഗ്രീക്ക് ഭാഷയിൽ രേഖപ്പെടുത്തിയിരുന്നത് ദൈവസ്നേഹിയായ അക്കപ്പെട്ടോസ് യേശുക്രിസ്തുവിനെ ഒരു സ്മാരകമായി മേശ സമർപ്പിച്ചിരിക്കുന്നുവെന്നാണ്. യേശുക്രിസ്തുവിനെ ദൈവമായി പ്രഖ്യാപിച്ച ആദ്യത്തെ ഭൗതിക വിളംബരം എന്നാണ് ഈ ലിഖിതത്തെ വിശേഷിപ്പിക്കുന്നത്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് ബ്രൂട്ടസ് എന്ന കരകൗശല വിദഗ്ധനാണ് ഈ തറയോടുകൾ പതിച്ചതെന്നാണ് കാമ്പോ പറഞ്ഞിരിക്കുന്നത്. ഈ ലിഖിതം കണ്ടെത്തിയതോടെ യേശു ദൈവപുത്രനാണെന്ന് തുടക്കകാലം മുതൽ ക്രിസ്ത്യാനികൾ വിശ്വസിച്ചിരുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. മാത്രമല്ല, ബൈബിളിലെ 5,000 പേർക്ക് ആഹാരം നൽകുന്നതിനായി യേശു 5 അപ്പവും 2 മത്സ്യങ്ങളെ പകുത്ത സംഭവം പറയുന്ന ആ കഥയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ 2 മത്സ്യങ്ങളുടെ ആദ്യകാല ചിത്രങ്ങളും മെഗിത്തോയിലെ മൊസായിക്കിൽ ചിത്രീകരിച്ചിരുന്നു. ആദ്യകാല ക്രിസ്ത്യൻ പള്ളിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പുരാവസ്തു കണ്ടെത്തലായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.